പഴംപൊരിയും ബീഫ് കറിയും കഴിച്ചിട്ടുണ്ട്. നാടൻ കായ കൊണ്ടുണ്ടാക്കിയ നല്ല മൊരിഞ്ഞ പഴംപൊരിയിലേക്ക് സ്വല്പം ബീഫും ചേർത്ത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, വാവ് സൂപ്പർ. ഈ ബീഫ് കറിയുടെ രഹസ്യം ഒന്ന് വെളിപ്പെടുത്താമോ? നമ്മൾ നിർത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമുള്ള വള്ളിച്ചിറ എന്ന സ്ഥലത്താണ്. പാല നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ മരങ്ങാട്ടുപള്ളി റൂട്ടിൽ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്തെത്താം. മോഹനഞ്ചേട്ടൻ്റെ കട എന്ന ഒരു കൊച്ചു ടീ ഷോപ്പുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സൂപ്പർ പഴംപൊരിയും ബീഫ് കറിയും കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ ഹോട്ടലിന് പേരില്ല, ബോർഡില്ല എന്നുള്ളതാണ്. എന്നാണേലും നമുക്ക് ഈ സ്വാദൊന്നും അറിയാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പാചകപ്പുരയിലേക്ക് പോവാം. ഇതാണ് ഈ സ്വാദിന് പിന്നിലെ രഹസ്യം. ഈ കാലഘട്ടത്തും വിറകടുപ്പിലാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതുമാത്രമല്ല, നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പഴംപൊരിയും ബീഫ് കറിയും അപ്പം റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നല്ല നാടൻ കായൽ നല്ല വറുത്ത മൊരിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി പഴംപൊരിയാണ്. പിന്നെ ഈ ഗ്രേവിയുണ്ട്. ഈ ബീഫിൻ്റെ ഗ്രേവിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്ന, അപ്പോൾ അതുകൊണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ഗ്രേവി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒന്ന് മുക്കി ഗ്രേവിയിലൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. പഴംപൊരി ഒന്ന് കഴിച്ചു നോക്കാം. ഇനിയൊരു ചെറിയ ഒരു ബീഫിൻ്റെ ഒരു പീസ് കൂടെ വെച്ച് ഗ്രേവിയും കൂട്ടി ഒരു പിടുത്തവും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, സൂപ്പർ. ഇപ്പോഴാണ് ശരിക്കും ആ കോംബോ വർക്കായത്. അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഇച്ചിരി കഴിച്ചു നോക്കാം. സൂപ്പർ ആട്ടോ. ഞാനൊരു ചായയും കൂടി ഓർഡർ ചെയ്തു. ഇത് സെക്കൻഡ് ട്രിപ്പ് ആട്ടോ. രണ്ടാമത്തെ ആദ്യത്തെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പഴംപൊരി കഴിക്കലാണ്. ദാ പിന്നെയും കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇന്ന് മിക്കവാറും ഒരു 5-8 എണ്ണം കഴിച്ചിട്ട് ഇന്ന് പോകുള്ളൂ. എന്നാണേലും നല്ല ടേസ്റ്റാ, സൂപ്പർ ടേസ്റ്റ്. ചേട്ടൻ്റെ പേരെങ്ങനെ? മോഹൻ. എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട്? 55 വർഷം. 55 വർഷം. 55 വർഷമായിട്ട് ഈ പഴംപൊരി? 6 വർഷം. ഇതെങ്ങനെയാ ഈ ശരിക്കും ഇതിനെ എങ്ങനെയാ ഐഡിയ കിട്ടുക? മീൻസ് നമ്മളിവിടെ എല്ലാ സാധനം ഉപയോഗിച്ചു ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ബെറ്റർ സാധനം നമ്മൾ പരസ്യം ചെയ്ത ആൾക്കാർ പറയും. അപ്പൊ ആൾക്കാരെ കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അടിപൊളിയാ, സൂപ്പറാ, സൂപ്പർ എന്ന് പറയും. ഈ ശരിക്കും നമുക്ക് പഴംപൊരിയും ബീഫ് അല്ലാണ്ട് വേറെ എന്തൊക്കെ സംഭവങ്ങളാ ഉള്ളത് നമുക്ക് ഇവിടെ? എല്ലാം കൊണ്ടുണ്ട്. കാന്താരിക്കപ്പ, പാലപ്പം, കള്ളപ്പം, ദോശ, പൊറോട്ട, ചോറ്, ബീഫ്, പോർക്ക്, ചിക്കൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ടൈം ഉണ്ടോ? മീൻസ് ഇപ്പൊ ഈ നമ്മുടെ പഴംപൊരിയും ബീഫും ഇന്ന സമയത്ത് അങ്ങനെ വല്ലതും ഉണ്ട്? 10 മണി കഴിഞ്ഞ പഴംപൊരി ബീഫ് ആവും, റെഡി ആവും. അത് എത്ര മണി വരെ കിട്ടും നമുക്ക്? ഉണ്ട്. ശരി, ഇത് നാടൻ കായ ആണ് നാടൻകായ അല്ലേ? അതാ എനിക്ക് ഒന്ന് ഇത്ര ടേസ്റ്റ് വരുന്നത് അല്ലേ. ഓഹോ, ഈ ബീഫ് കറിയുടെ രഹസ്യം ഒന്ന് വെളിപ്പെടുത്താവോ? പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല നന്നായിട്ടുണ്ട്. ഈ കടയുടെ സമയം എപ്പോഴൊക്കെ? രാവിലെ 3:30 to 5 ഫുഡ് ആവും. രാവിലെ 5 മണി തൊട്ട് ഫുഡ്? 5 മണിക്ക് പോലെ അപ്പം, ദോശ, പൊറോട്ട ഒക്കെ ആവും. ശരി. രാത്രി എത്ര മണി വരെ? രാത്രി 10 മണി ആവും. ആണോ? ഒരു ഒരു ദിവസം മാക്സിമം ഒരു പഴംപൊരി ഒക്കെ നല്ല രീതിയിൽ ശരാശരി 200 കിലോ കായുടെ പൊടി കൊടുക്കും. ഇപ്പൊ മറ്റേ ബീഫ് ആണെങ്കിലോ? ബീഫും പോർക്കും ചിക്കനും കൂടെ എല്ലാം ആയിരുന്നു 100 കിലോ അത്രയും ഉണ്ട് അല്ലേ. ശരി, ഇപ്പൊ എല്ലാവരും നല്ല ഫുഡാ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ മറക്കണ്ട, പാലായ്ക്ക് സമീപം വള്ളിച്ചിറ എന്ന സ്ഥലത്താണ് മോഹനഞ്ചേട്ടൻ്റെ കട. നല്ല സൂപ്പർ പഴംപൊരിയും ബീഫ് കറിയും കിട്ടുന്ന കട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.